ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈറ്റണി സോപ്പായിട്ടാണ് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സോപ്പും കൂടിയാണിത് പപ്പായൻ്റെ ബെനിഫിറ്റ് പിന്നെ പറയേണ്ടതില്ലല്ലോ അത്രയും ബെനിഫിറ്റ് കിട്ടുന്നൊരു സോപ്പും കൂടിയാണത് ഇതിൽ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ സോപ്പിൻ്റെ ബേസ് ആവശ്യമില്ല മോൾഡ് ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈറ്റനി സോപ്പും കൂടിയാണത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പും കൂടിയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു കാഷ്യമുടക്കമില്ല ഒരു കെമിക്കലും ഇല്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പും കൂടിയാണത് പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നന്നായിട്ട് പഴുത്ത ഒരു പപ്പായയാണ് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മളുടെ സോപ്പ് പേസിന് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ നൂറ് ഗ്രാമിൻ്റെയാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു കപ്പായ ഒരു കാല് ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഈ കാണുന്ന ബൗളിലുള്ള മൂന്നും ഞാൻ എടുത്തിട്ടില്ല രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിന്റെ തൊലി കളിഞ്ഞ് നന്നായി വാഷ് ചെയ്തതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാം പപ്പായയുടെ ബെനിഫിറ്റ് അത്രയും നമ്മുടെ സ്കിന്നിന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റും ഇതിന് ഉണ്ടാവത്തില്ല പിന്നെ ഇതിലേക്കാവശ്യമുള്ളത് കറ്റാർ വായയാണ് കറ്റാർ വായ അതും ചെറിയൊരു പോർഷന് എടുത്തിട്ടുള്ളൂ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സോപ്പിന് കട്ടില്ലാതാവും പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും അതുപോലെയാവും അതുകൊണ്ട് തന്നെ നമ്മൾ സോപ്പ് ബേസിന് ആവശ്യമുള്ളത് എടുക്കാം നമ്മൾ സോപ്പ് ബേസ് കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കറ്റാർവാടെ കറ്റാർവായുടെ ചെല്ലും കൂട്ടാം അതേപോലെ തന്നെ പപ്പായയും കൂട്ടാം ഇത് അതുകൊണ്ട് ഞാൻ ചെറിയ പോർഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടുതന്നെ ഞാൻ ചെറിയ ഒരു കറ്റാർവായും അതേപോലെ പപ്പായൻ്റെ കാലില് ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ മൊത്തം എടുത്തിട്ടില്ല അതേപോലെ തന്നെയാണ് കറ്റാർവായ എടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ഞാൻ എന്നിട്ട് പിന്നെയും അരച്ചിട്ടുണ്ടായിരുന്നു നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തു എന്നിട്ട് നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്യാം ഒരു അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ ഒന്ന് അരച്ചെടുക്കാം അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് കിട്ടും ഇത് നമ്മുടെ സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സോപ്പും കൂടിയാണിത് നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആയി തോന്നാനോ അതുപോലെ ബ്രൈറ്റൻ ആവാനോ സ്മൂത്ത് ആവാനൊക്കെ ഒരുപാട് സഹായിക്കും അതുപോലെ ഡെഡ് സ്കിൻ റിമൂവ് ആവാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു സോപ്പ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ സ്കിന്നു നല്ല ഹെൽത്തി ആയിരിക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് കാരണം നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഒരു കെമിക്കൽസും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം അതായത് പപ്പായൊക്കെ നമ്മുടെ സ്കിന്നിന് അത്രയും ബെനിഫിറ്റാണ് കഴിക്കുന്നത് പോലെ തന്നെയാണ് അത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴും അതിന് ബെനിഫിറ്റ് ഉണ്ട് അത് ഫേസ് പാക്കായി യൂസ് ചെയ്യുമ്പോഴും അതേപോലെ നമ്മൾ ജ്യൂസായി കുടിക്കുന്നതൊക്കെ നല്ലതാണ് പപ്പായ അത്രയും സ്കിന്നിന് ബെനഫിറ്റ് തരുന്ന ഒന്നാണ് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് റൈസ് പൗഡർ ആണ് റൈസ് പൗഡർ ഞാൻ ഞാനിതുപോലെ കുറച്ചിച്ച് കുറച്ചിച്ച് ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഒന്ന് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടില്ല മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ അവിടെ ഇവിടെയായിട്ട് കട്ട പിടിക്കുക അതുകൊണ്ട് തന്നെ ചെറിയ ഇതിൽ കുറച്ചിച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആകെ ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ആണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വിറ്റാമിൻ ഇ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്ന് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു സോപ്പും കൂടിയാണത് നല്ല സ്മൂത്തായി നല്ല സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കും ഇത് നമ്മൾ ജ്യൂസായി കുടിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പി എസിൻ്റെ സോപ്പാണ് ഇത് ഇതിൽ പ്രത്യേകിച്ച് കെമിക്കൽസ് കെമിക്കൽസൊന്നുമില്ല നൂറ് ശതമാനം പ്യുവറാണെന്നൊക്കെയാണ് പറയണത് കുഴപ്പമൊന്നുമില്ലാത്ത സോപ്പാണ് മറ്റേ ഇതില്ലെങ്കിൽ സോപ്പൈസ് യൂസ് ചെയ്യാം അടുത്ത് സോപ്പ് സോബൈസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിയസ് സോപ്പ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ നാൽപ്പത് രൂപയുടെ ഒരു സോപ്പ് വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് പപ്പായി അതേപോലെ കുറച്ച് അലവറി മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ചെറിയ സോപ്പാണല്ലോ അപ്പോൾ വലിയ സോപ്പിനനുസരിച്ച് നമുക്ക് അതുപോലെ ക്വാണ്ടിറ്റി കൂട്ടാം അതുപോലെ സോപ്പ് സോപ്പൈസ് കൂടുതല ഇരുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സോപ്പ് സോപ്പൈസ് കൂട്ടാവുന്നതാണ് സോപ്പ് അല്ല സോപ്പൈസല്ല പപ്പായും അലവറി അതിൻ്റെ ആ ഒരു മിക്സ് കൂട്ടാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം നന്നായി ബെൽറ്റ് ചെയ്തതിന് ശേഷം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമുക്ക് ജ്യൂസ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം ഇത് ഈ ഒരു സോപ്പ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്നതാണ് അത്രയും ബെനിഫിറ്റ് തരുന്ന ഒരു സോപ്പും അത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇതെല്ലാം നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കെമിക്കലും നമ്മൾ ചേർക്കാത്തതുകൊണ്ടും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോപ്പും കൂടിയാണിത് അലോവര ആയിക്കോട്ടെ പപ്പായ ആയിക്കോട്ടെ നമ്മുടെ സ്കിന് അത്രയും ബെനിഫിറ്റ് തരുന്നതാണ് കാരണം സ്കിന്നു ബ്രൈറ്റൻ ചെയ്യാനും വൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇവ രണ്ടും അതേപോലെ റൈസ് പോണ്ടറക്കെ സ്കിൻ വൈറ്റനിങ് അത്രയും യും ബെനിഫിറ്റ് തരുന്ന ഒന്നും കൂടിയാണ് ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാവും ഇതുപോലെ ഞാൻ ഇതുപോലത്തെ മോൾഡിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം എൻ്റെ അടുത്ത് സോപ്പ് മോൾഡ് മോൾഡില്ല ഇന്നത്തെ പാത്രം ഇതെടുത്താലും മതി ഇതിപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഒഴിച്ചപ്പോൾ നല്ല കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ രണ്ട് പാത്രത്തിൽ കൂടി ഒഴിച്ചാൽ നാലെണ്ണയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം രണ്ട് പാത്രത്തിലാകുമ്പോൾ അത്യാവശ്യം നല്ല വലിയ സോപ്പായി കിട്ടുക അപ്പോൾ പിന്നെ ഞാൻ നാല് പാത്രത്തേക്കാക്ക് വെക്കാമെന്ന് വിചാരിച്ചു ഇതുപോലെ ചെറുതായിട്ടൊന്ന് എണ്ണ തടവി എണ്ണയല്ല വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വാസ്റ്റലൈനോ തടവിയതിന് ശേഷം ഇതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു നൈറ്റ് വച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഇതെടുത്തിട്ടുണ്ടായിരുന്നത് വൺ ഡേ ഇത് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുക ഇതിപ്പോൾ ഫ്രഷ് ജ്യൂസ് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ടു മന്ത് വരെയൊക്കെ കേട് കൂടാതിരിക്കും അതിനുശേഷം കൂടുതലൊന്നും നമ്മളിത് ഇരിക്കില്ല പിന്നെ പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കുമ്പോഴാണ് കൂടുതലൊക്കെ എന്താ പറയുക കേട് വരാതൊക്കെ ഇരിക്കുകയുള്ളൂ ഇത് നമ്മൾ ഫ്രഷായി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു ടു മന്ത് ഒക്കെ വരെ ഇരിക്കും ടു മന്ത് ത്രീ മന്ത്ക്കെ വരെ ഇരിക്കും അതിലും കൂടുതൽ ഇരിക്കില്ല അത് നമ്മൾ അത്രയും നമുക്ക് സ്കിന്നിന് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ഇതുണ്ടാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് തരും ഇതിപ്പോൾ കൂടുതലായി ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കണമെങ്കിലൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും കെമിക്കൽസ് ഒക്കെ ചേർത്തതായിരിക്കും അതുകൊണ്ടാണ് അത് കേടു കൂടാതിരിക്കുന്നത് ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം ഇതിപ്പോൾ ഒരു സോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് സോപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് നാല് മാസം വരെ യൂസ് ചെയ്യാനുള്ള സോപ്പ് ഉണ്ടാവും ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കല യൂസ് കേടു കൂടാതിരിക്കും ും അതേപോലെ തന്നെ ഒരു ഒരേർ കിടക്കാത്ത കവറിലാക്കി വെക്കുക അല്ലെങ്കിൽ പാത്രത്തിലാക്കി വെക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കറി യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പും കൂടിയാണിത് ഇതിപ്പോൾ നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണമാണ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നല്ല വലിയ സോപ്പായി മാറും അതുകൊണ്ട് ഞാൻ നാലെണ്ണാക്കി വെച്ചതാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ആക്കിയത് അല്ലെങ്കിൽ രണ്ടെണ്ണം കറയുള്ളൂ ഇതിപ്പോൾ നല്ല സോപ്പായി കിട്ടിയിട്ടും നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഇതിനനുസരിച്ച് ഈ ജ്യൂസൊക്കെ ഒരുപാട് കൂടുതലാക്കി ചേർക്കുമ്പോൾ വലിയ സോപ്പൊക്കെ കിട്ടും പക്ഷെ പക്ഷേ അത് എന്താ പറയുക കട്ടി ഉണ്ടാവില്ല പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകും ചെയ്യും ഇപ്പം പിന്നെ എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പെട്ടെന്ന് തന്നെ നല്ല പതയോ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ല നല്ലൊരു ബ്രൈറ്റനിങ് തന്നെ തോന്നില്ല പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ മാത്രമേ തോന്നുന്നില്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു വൈറ്റനിങ് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സോപ്പും കൂടിയാണത് കാരണം ഇതിൻ്റെ ഒക്കെ ഒരു ബെനഫിറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ് സ്കിന്നിന് അത്രയും നല്ലതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം ഈ പപ്പായൽ വിറ്റാമിൻ എയും സിയും ഇ ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്രയും ബെനഫിറ്റ് കിട്ടുന്നൊരു സോപ്പും ഇത് നല്ല എഫക്റ്റ് കിട്ടുന്ന സോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ പപ്പായ സോപ്പ് തന്നെ പറയാം അത്രയും ബെനഫിറ്റാണ് കാരണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നാച്ചുറലാണ് ഒക്കെ നല്ല സ്കിന്നിന് നല്ല എഫക്റ്റ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലെല്ലാം ചേർത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും